പത്തനംതിട്ടയിൽ ലോട്ടറി ഏജന്റ് ജില്ലാ ഓഫീസിന് നേരെ യുവാവിന്റെ പരാക്രമം. എടുക്കുന്ന ലോട്ടറിയൊന്നും അടിക്കുന്നില്ല എന്നാരോപിച്ചാണ് നാരങ്ങാനം സ്വദേശി വിനോദ ലോട്ടറി ഓഫീസിൽ ആക്രമണം നടത്തിയത്. ലോട്ടറി ഏജന്റ് കൂടിയാണ് വിനോദ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:30 വിനോദ ലോട്ടറി ഓഫീസിലെത്തി അക്രമം കാട്ടിയത്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ ട്രഷറിക്ക് സമീപമാണ് ജില്ലാ ലോട്ടറി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ലോട്ടറി ഓഫീസ് കത്തിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പാഞ്ഞു ചെന്ന വിനോദ് ഓഫീസിലെ കമ്പ്യൂട്ടറെടുത്ത് നിലത്തെറിയുകയായിരുന്നു. ഉടൻ തന്നെ മറ്റ് ഏജന്റുമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് വിനോദിനെ തടഞ്ഞെങ്കിലും ആക്രമണം തുടരുകയായിരുന്നു. ലോട്ടറികൾ അടിക്കുന്നില്ല എന്നതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് വിനോദിന്റെ വിചിത്രവാദം. ഇവിടുത്തെ ഏജന്റായ വിനോദ് എന്ന് പറയുന്ന ആളാണ് ഈ ഓഫീസ് കത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇനി പ്രിന്ററും കമ്പ്യൂട്ടറും എല്ലാം തട്ടി കയറി ഇവിടെ സ്ത്രീ ജീവനക്കാരി ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി ഭാഗത്തോട്ട് പോയി. പുള്ളി മദ്യപിച്ച് ലക്കിട്ട നിലയിലായിരുന്നു. അത് ഒരു 5 മിനിറ്റോളം നീണ്ടിരുന്നു. പിന്നെ ഇവിടുന്ന് ഏജന്റുമാരെല്ലാം കൂടെ പറഞ്ഞ് പുള്ളിയെ തിരുത്തി വെളിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലീസുകാർ വന്നാണ് അതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. വിനോദ് മദ്യലഹരിയിലായിരുന്നു എന്ന് സംശയിക്കുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അക്രമം നടത്തുമ്പോൾ ഒരു കൈലി മാത്രമായിരുന്നു പ്രതിയുടെ വേഷം. ലോട്ടറി കച്ചവടത്തിനു പുറമെ വിശേഷ ദിവസങ്ങളിൽ ഗാന്ധിജിയുടെ വേഷം ചെയ്യാറുള്ള വിനോദ് സപ്താഹ പരിപാടികളിൽ കുചേലന്റെ വേഷവും അണിയാറുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.